വീണ്ടും സ്വാഗതം എല്ലാവർക്കും. ഇന്ന് കൊമ്പൻ ചെല്ലിയാണ്, അവൻ്റെ കൊമ്പ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെല്ലി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു തൊണ്ടെടുക്കണം. തൊണ്ടെടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ഈ രീതിയിൽ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കത്തിവെച്ച് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറം ചട്ട നമുക്ക് ഊരിക്കളയേണ്ടതായിട്ടുണ്ട്. ഊരിക്കളഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനൊരു രണ്ട് മൂന്ന് സൈഡിൽ അതിന് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷൻ തല, വാല്, അതിൻ്റെ നടുക്കളത്തെ ഭാഗം അങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ടാണ്. അത് നമ്മൾ കളർ അടിച്ചെടുക്കുമ്പോൾ അത് നല്ല വൃത്തിയൊക്കെ കിട്ടാനാണ്. അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഒരു ബൈൻഡ് എടുത്തിട്ട് നമുക്കതിന് ഒരു ചിറക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് വെച്ച് നോക്കണം, അത് മാച്ചാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ശേഷം നമ്മൾ ആ തൊണ്ടിൻ്റെ സൈഡിൽ ചെറിയ ഒരു ഡെപ്ത് ഉണ്ടാക്കി അതിനകത്തിൽ ഇതൊന്ന് വെച്ച് ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേ രീതിയിൽ വെച്ച് നോക്കി അത് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ അടുത്തൊരു സംഭവമുണ്ട്, അതിന് നമുക്ക് ക്ലാഞ്ഞിൽ ഇതിൻ്റെ കാലുകൾ റെഡിയാക്കാൻ വേണ്ടി ക്ലാഞ്ഞിൽ നമ്മുടെ തെങ്ങിൻ്റെ ക്ലാഞ്ഞിലാണ് ഇത്. നമുക്കൊരു ആറ് പീസാണ് വേണ്ടത്. ആറ് പീസ് ഏകദേശം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചെല്ലിയുടെ ഈ തൊണ്ടിൻ്റെ ഒരു മൂന്ന് സൈഡിലായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഫ്രണ്ടിലും നടുക്ക് ബാക്ക് സൈഡിലായിട്ട് ഇതേ രീതിയിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഒന്ന് കുത്തി ഒന്ന് വെച്ച് കൊടുക്കാം. കുത്തി വെച്ചിട്ട് ഇത് നമുക്ക് വുഡ് ഫിൽ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള എന്തെങ്കിലും പശ വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ആ ചിറകോടും വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്ക് ചിറക് വെച്ചിട്ട് നമുക്ക് ഇത് വുഡ് ഫില്ലാണ്, വുഡ് ഫില്ല് നമ്മൾ വെച്ച് പെട്ടെന്ന് ഇത് ഒട്ടിക്കിട്ടുകയും ചെയ്യും. നല്ല ഹാർഡായിട്ട് ഇരുന്നോളും, എങ്ങും ഇളകിയൊന്നും പോകത്തില്ല. അതേ രീതിയിൽ അടുത്ത ചിറകും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള കാലിലും എല്ലാം നമുക്ക് വുഡ് ഫില്ല് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു മോഡൽ നമുക്ക് ഇതിൻ്റെ കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് അടുത്തായിട്ട് നമുക്കിതിന് കളർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഫാബ്രിക് പെയിൻ്റ് ആണ്, ബ്ലാക്ക് കളർ. അപ്പം ഫാബ്രിക് പെയിൻറ് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഈ ചെലിക്ക് ബ്ലാക്ക് കളറാണ് ഏറ്റവും നല്ല കാണാൻ, നല്ല ഭംഗി ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ തൊണ്ടയിലും അതിൻ്റെ ആ ചിറകയിൽ എല്ലാം പേപ്പർ കൊണ്ടുള്ള, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ കൊണ്ട് വേണം നമുക്ക് ഈ ചിറകുണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് താഴോട്ട് അത് ഒടിഞ്ഞു പോകുന്ന പോലെ കിടക്കും. ഇച്ചിരി ബുക്കിൻ്റെ ബൈൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതേപോലെ അതിൻ്റെ കാലുകളിലും എല്ലാം നമുക്ക് ആ ബ്ലാക്ക് കളർ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫിനിഷിങ് ആയിരിക്കും കാണാം അതിന്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡെപ്ത് ഉണ്ടാക്കിയ ഭാഗങ്ങളിലെല്ലാം നമുക്ക്, ഞാൻ റെഡാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മഞ്ഞയോ ഒക്കെ കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ വാലിനും ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ശേഷം ഇതുകൊണ്ട് തീർന്നില്ല, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കൊമ്പാണ് നമുക്ക് വെക്കേണ്ടത്. ഇപ്പം തന്നെ ചെല്ലിയുടെ നല്ലൊരു ഭീകര രൂപം എന്ന് തന്നെ പറയാം, നല്ല രസമാണ് ഇപ്പം തന്നെ കാണാൻ. ഇനിയും ബാക്കിയൊന്നും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ല ഒറിജിനാലിറ്റി കിട്ടുന്നതാണ്. ഞാൻ ഈക്കിലി, പച്ച ഈക്കിലിയാണ് അതിൻ്റെ കൊമ്പിന് വേണ്ടി എടുക്കുന്നത്. പച്ച ഈക്കിലാകുമ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3 ഇഞ്ച് നീളത്തിൽ നമുക്ക് 2 പച്ചീർക്കിൽ ഏകദേശം തുമ്പിൻ്റെ അറ്റം വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മറ്റേ ഇതേ രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു സൂചി വെച്ച് ചെറിയ 2 ഹോൾ ഉണ്ടാക്കി അതിനകത്തോട്ട് ഇറക്കി വെച്ച് നമുക്ക് വുഡ് ഫില്ല് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കുരുവാണ്. നിങ്ങൾക്ക് മുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൻ്റെ കണ്ണിനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിതിനെ കണ്ണിനൊന്ന് കളർ ചെയ്തെടുക്കണം. കണ്ണിൻ്റെ കളറിന് ആദ്യമേ വൈറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് അടിച്ചു കൊടുത്തിട്ട് ആ ഫുൾ മുത്തേൽ വൈറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നടുക്കൊരു ബ്ലാക്ക് കളറ് ഡോട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ചെല്ലിയുടെ കണ്ണ് ഈ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പം നല്ല നല്ല ഭംഗിയാണ് കാണാനതിൽ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിൽ നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടം പോലെ തൊണ്ട് അതിൻ്റെ ക്ലാഞ്ഞിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ബുക്കിൻ്റെ വൈൻ്റെ ഇതുകൊണ്ടൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് ഇതിനൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മുടെ കാലിൻ്റെ സൈഡിലൊക്കെ ചെറിയ പൂപ്പൽ പോലൊക്കെ കാണും ഈ ചെല്ലിയുടെ ഈച്ചെടിയൊക്കെ. അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനായി ഈ രീതിയിൽ ഫെബിക്കോള് തേക്കുക. ഫെബിക്കോള് തേച്ചിട്ട് ഞാൻ ഇവിടെ റവയാണ് ഉപയോഗിക്കുന്നത്. റവയുടെ മിശ്രിതം ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫെബിക്കോളെ പിടിച്ച് അത് നോട്ടി എങ്ങിട്ട് നോക്കും.
ഈ ഫെവിക്കോൾ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഈ വൈറ്റ് കളറാണ് ഇതിന് റവയ്ക്കുള്ളത്. അപ്പോൾ ആ വൈറ്റ് കളർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ. പൂമ്പൊടിയൊക്കെ ഈ നമ്മുടെ ഈച്ചയുടെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു രസമാണ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഫെവിക്കോളിൻ്റെയാണ് ഈ വൈറ്റ് കളർ. ഇത് ഉണങ്ങിക്കഴിയുമ്പം ഇതങ്ങ് വൈറ്റ് കളറങ്ങും പോവും. ലാസ്റ്റ് ഇതേ രീതിയിൽ നമുക്ക് അടിപൊളി ചെല്ലി നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ്. ഈ രീതിയിൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീടുകളിലെല്ലാം വൈറ്റ് കളർ അല്ലെങ്കിൽ ക്രീം കളർ ഫിറ്റിയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്ഷനാണ്, നല്ല ഭംഗിയാണ്. ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക.